ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വിവേകം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സർവശക്തനാകുന്ന ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മാറ്റമില്ലാത്ത ദൈവവചനവുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തി 16:25 വായിക്കുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ഒരിക്കൽ ഒരു സത്രത്തിൽ അന്തിയുറങ്ങിയ രണ്ട് വഴിപോക്കരുടെ കഥ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു കുളത്തിന് സമീപമുള്ള സത്രത്തിൽ രണ്ട് യാത്രക്കാർ രാത്രി കഴിച്ചു കൂട്ടാനെത്തി. രാത്രിയായി, ഇരുവരും കിടന്നു. കുളത്തിൽ നിന്നുള്ള തവളകളുടെയും ചീവീടിൻ്റെയും സംഗീതം നിശബ്ദതയെ ഭജിച്ചുകൊണ്ടിരുന്നു. ഒരു യാത്രക്കാരന് ഇത് വളരെ അസഹ്യമായി തോന്നി. ഉറങ്ങുവാനാകാതെ അയാൾ എഴുന്നേറ്റിരുന്നു. അപ്പോൾ കൂടെയുള്ള മറ്റേയാൾ പറഞ്ഞു, രാത്രിയിൽ ചീവീടും തവളയും മറ്റും കരയും. അത് അവയുടെ സ്വഭാവമാണ്. അവയുടെ സ്വഭാവത്തെ, സംസ്കാരത്തെ മാറ്റുവാൻ നമ്മെ കൊണ്ടാകുമോ? ഒരിക്കലുമില്ല. പിന്നെന്തിന് ഇങ്ങനെ ശ്രദ്ധിക്കണം? വേഗം ഉറങ്ങുവാൻ നോക്കൂ. രണ്ടുപേരും വീണ്ടും ഉറങ്ങുവാൻ കിടന്നു. പക്ഷേ മറ്റേയാൾക്ക് ഉറങ്ങുവാനായില്ല. ശബ്ദം കേട്ടാൽ എനിക്ക് ഉറങ്ങുവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പുറത്തേക്കിറങ്ങി അയാൾ ചെന്നെത്തിയ സ്ഥലത്തൊക്കെയും ഏതെങ്കിലും വിധത്തിലുള്ള ശബ്ദമുണ്ടായിരുന്നു. എന്തിനേറെ അയാൾക്ക് അന്ന് രാത്രി അല്പം പോലും ഉറങ്ങുവാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഈ കഥ വലിയൊരു ജീവിത സത്യം വെളിപ്പെടുത്തുന്നു. അതായത്, ജീവിതത്തിൻ്റെ കഷ്ടതയിൽ പാടുവാനോ ആരാധിക്കുവാനോ സന്തോഷിക്കുവാനോ കഴിയാത്ത ഒരു ജീവിതത്തിൻ്റെ ആലങ്കാരിക ചിത്രീകരണമാണിത്. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. നാം പലപ്പോഴും അത് വിസ്മരിച്ചു പോകുന്നു. മേലുദ്ധരിച്ച ദൈവവചനത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി, ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന അർദ്ധരാത്രി, അതായത് പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റേതുമായ അർദ്ധരാത്രി. എന്നാൽ നോക്കൂ, ആ കഷ്ടതയുടെ മധ്യത്തിലും പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. ആകയാൽ ജീവിതത്തിൻ്റെ മധ്യത്തിൽ അനുഭവപ്പെടുന്ന കഷ്ടതയുടെ നടുവിൽ പാടുവാനുള്ള, ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു മനോഭാവം നാം നേടിയെടുക്കണം. രണ്ടാമത്, പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ഐക്യതയോടുകൂടിയുള്ള പ്രാർത്ഥന നമുക്കവിടെ കാണാം. ദൈവമക്കൾ ഐക്യതയുള്ളവരും ആത്മാവിൽ സമാധാനബന്ധം കാത്തു സൂക്ഷിക്കുന്നവരുമാകണം. മൂന്നാമതായി, പാടി സ്തുതിക്കേണ്ടവനെ അവർ വാസ്തവമായി പാടി സ്തുതിച്ചു. ഏത് ഘട്ടത്തിലും നാം ദൈവത്തെ ആരാധിക്കുന്നവരാകണം. ഇങ്ങനെ ഈ ദൈവിക പദ്ധതിയുടെ ഫലം എന്തായിരുന്നു? അവരുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ കണ്ണാൽ കാണാനാവാത്ത ദൈവത്തിൻ്റെ അത്ഭുതകരം അവർക്കായി വെളിപ്പെടുവാൻ ഇടയായി. അവരെ ബന്ധിച്ചിരുന്ന ബന്ധനത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. ആ ബന്ധനം അഴിഞ്ഞു മാറി. അവരുടെ മുമ്പിൽ പുതിയ വഴികൾ തുറക്കപ്പെട്ടു. രാത്രിയുടെ യാമത്തിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നടന്നു. ജീവിതത്തിൻ്റെ സ്വഭാവം സുഖദുഃഖ സമ്മിശ്രമാണ്. തിരയടങ്ങിയിട്ട് കുളിക്കുവാൻ സമുദ്രത്തിൽ ഇറങ്ങുവാൻ ഒരിക്കലും കഴിയുകയില്ല. സമുദ്രത്തിൽ നീന്തണമെങ്കിൽ തിരയിലേക്ക് ചാടുക തന്നെ വേണം. അതിന് വേണ്ടത് തിരയിൽ മുങ്ങിപ്പോകാതിരിക്കുവാനുള്ള കഴിവാണ്. ഇളകി അലറുന്ന കടലിൽ ലൈറ്റ് ഹൗസ് ചില സ്ഥലങ്ങളിലൊക്കെ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? പല സ്ഥലങ്ങളിലും കടലിലെ പാറയിലാണ് അതിൻ്റെ ചുവട് ഉറപ്പിച്ചിരിക്കുന്നത്. അതാണ് അത് അനങ്ങാതെ നിൽക്കുവാൻ കാരണം. ജീവിത സമുദ്രത്തിലെ കാറ്റും കോളും കണ്ട് ഭയപ്പെടരുത്. ക്രിസ്വാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് കുലുങ്ങാതെ നിൽക്കണം. അങ്ങനെ കഷ്ടതയിലും നമുക്ക് ജയത്തിൻ്റെ ഗാനങ്ങൾ പാടുവാൻ കഴിയണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് വിജയമാക്കുവാൻ കഴിയുമോ?
നാഗൽസായ്പ് ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ നിമിഷത്തിൽ പാടി കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തി അരുളുക നാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുക എന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. ജീവിതത്തിലെ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ കടന്നു വരുമ്പോൾ അതിനു മുമ്പിൽ നാം പൂർണ്ണമായി തളർന്നു പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നടുവിൽ നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ, നമ്മുടെ മുമ്പിൽ വഴികളെ തുറന്നു തരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നുള്ളത് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിതത്തിൽ നാം വ്യക്തമായി കാണുകയുണ്ടായി. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കുവാൻ കഴിയുമോ? ഒന്നിനു പുറകെ മറ്റൊന്ന് പല പല വിഷയങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരും. അതിനു മുമ്പിൽ നാം ശാരീരികമായും മാനസികമായും തളർന്നു പോകുവാനല്ല, അതിന് നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ. അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ അവരങ്ങനെയാണ് ചെയ്തു വന്നത്. അതിനു മുമ്പിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കാം, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ജീവിതത്തിലെ കഠിനമായ ശോധനയുടെ നടുവിൽ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുമോ? നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയുമോ? അങ്ങനെ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി തീരും, ധന്യമായി തീരും എന്ന് പറയുന്നതിന് സന്തോഷമുണ്ട്. ഈ ദിവസങ്ങൾ അതിനായി നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. അർദ്ധരാത്രിയിൽ പൗലൂസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ അർദ്ധരാത്രിയുടെ നിമിഷങ്ങളിൽ, ഭാരത്തിൻ്റെയും വേദനയുടെയും നിമിഷത്തിൽ, ഒരുപക്ഷെ ആരും സഹായത്തിനില്ല എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ സഹായകനായി ഞങ്ങൾക്കായി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണം കർത്താവേ. കഷ്ടതയുടെ നടുവിൽ പാടുവാൻ അതിനുള്ള ശക്തി നൽകുവാൻ കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. എപ്പോഴും ഭക്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പൂർണ്ണതയോടെ മുമ്പോട്ട് പോകാനുള്ള അതിനുള്ള ശക്തി ഞങ്ങളിലേക്ക് പകരണമേ. അതിനായി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ ജനം കടന്നു പോകുമ്പോൾ അതിന് നടുവിൽ നിൽക്കുവാനുള്ളൊരു വലിയ ദൈവകൃപ ഞങ്ങളിലേക്ക് പകർന്നിരിക്കാൻ സ്തോത്രം. വിശ്വാസത്താൽ ഞങ്ങളത് പ്രാപിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ.